ഗുണങ്ങളെ ഗ്രഹിക്കുന്നതെങ്ങനെ? ഓരോ വ്യക്തിയിലും അനേകം അവഗുണങ്ങളുണ്ടെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു നല്ല ഗുണമെങ്കിലും അന്തർലീനമായിരിക്കുമെന്ന സത്യം നാം മനസ്സിലാക്കണം. അതിനാൽ അന്യരുടെ ഗുണങ്ങൾ മാത്രം കണ്ട് അവയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിൽ നാം ശ്രദ്ധിക്കണം. ക്ഷണികമായ ഈ ജീവിതത്തിൽ മറ്റുള്ളവരിൽ എന്തിന് കുറവുകൾ കാണണം? തെറ്റു ചെയ്യുന്നവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. മറ്റുള്ളവരിൽ ഞാൻ ദോഷം ആരോപിക്കുമ്പോൾ ഞാനും ശിക്ഷയ്ക്ക് അർഹനാകുകയാണ്. അതിനാൽ നാം ഇപ്പോൾ മറ്റുള്ളവരുടെ അവഗുണങ്ങളെ കാണാതെ എല്ലാവരോടും ഒരു പുഞ്ചിരിയോടും കളങ്കമില്ലാത്ത മനസ്സോടും കൂടി പെരുമാറാൻ ശ്രമിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, മറ്റുള്ളവരോട് മധുരമായും മൃദുലമായും മിതമായും സംസാരിക്കാൻ കഴിയണം. മറ്റുള്ളവരെ ശത്രു, അപകടകാരി, ദുഃഖം തരുന്നവർ എന്ന് വിചാരിച്ച് അവരുടെ മേൽ കടുത്ത വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളാണ് പുറത്തു വരുന്നതെന്ന സത്യം മനസ്സിലാക്കണം. മറ്റുള്ളവരല്ല എൻ്റെ ശത്രു, എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ കഴിയണം. അടുത്തൊരു നല്ല സൂര്യോദയത്തിനായി ഈ സന്ധിക്ക് വിട നൽകാം. എല്ലാവർക്കും ശുഭരാത്രി.